C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. റിയ എന്തോ എന്നെ പരിഹസിച്ചാണോ? പരിഹസിക്കപ്പെട്ടോണ്ടിരിക്കുന്നത് ശരിക്കും ഞാനാ. നാളെ നിങ്ങളങ്ങ് ബന്ധുക്കളാവും, പിന്നെ സിദ്ധുവിന്റെ അപ്പൊന്നെയും സൈഡ് പറ്റി നിൽക്കേണ്ടി വരും ഭാവനയ്ക്ക്. അതൊക്കെ റിയയുടെ തോന്നലേ. എനിക്കൊരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റില്ല. അത്രമാത്രം വെറുപ്പാ, കലിയാ കലി. ഇങ്ങനെ പറയുന്നതല്ലാതെ പ്രവൃത്തിയിലെ വെറുപ്പോ കലിയോ ഒന്നും കാണുന്നില്ലല്ലോ. വലിയ വലിയ പദ്ധതികളൊക്കെ അങ്ങ് പ്ലാൻ ചെയ്യും. ഇന്നത്തോടെ അപർണയും സിദ്ധുവിനെയും കാലപുരിക്ക് അയക്കുന്ന വീമ്പിളക്കും. എന്നിട്ട് ഒടുവില് എല്ലാം സ്വാഹ. കാറിന്റെ ബ്രേക്ക് കേടാക്കി വെച്ചതനുസരിച്ച് നാളെ അവിടെ സഞ്ജയനം നടക്കേണ്ടതാ. ഇങ്ങനെ കുറ്റപ്പെടുത്തലേറിയ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവം കൂടി വിചാരിക്കണ്ടേ? ഹൽദിയുടെ അന്ന് അലർജി പൊടി ചേർത്ത മഞ്ഞളുമായിട്ട് ഞാൻ അപ്പൂന്റെ തൊട്ടടുത്ത് വരെ ചെന്നത്. അപ്പഴ് ആ മധു എന്ന് പറയുന്ന തടിയൻ എന്റെ ദേഹത്ത് വന്ന് തട്ടിയത്. മനഃപൂർവ്വം എന്റെ ബാക്കിൽ വന്ന് മുട്ടിയതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലുവേ, മഞ്ഞൾ വീണ് ചൊറിഞ്ഞ് ഊപ്പാട് വന്നത് എനിക്കാ. ഇന്നത്തെ പ്രോഗ്രാം എന്തായാലും സന്ധ്യ കഴിഞ്ഞിട്ടായിരുന്നില്ലേ? ഇരുട്ടിന്റെ മറവില് എന്തെങ്കിലും പണി പറ്റിക്കായിരുന്നല്ലോ. ഞാനൊന്നും ചെയ്തില്ലെന്നാണോ? സകലരുടെയും മുമ്പില് അപ്പുനെ നാണം കെടുത്തി ഇല്ലാതാക്കാനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു? അവക്കുള്ള ജ്യൂസിലേ കട്ടയ്ക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തു. നാല് കാലിൽ അവള് പൂണ്ട് വിളയാടുന്നത് കാണാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവള് വെള്ളടിച്ച് പ്രശ്നമുണ്ടാക്കിയോ? നാണം കിട്ടോള്? പൂസായ ആള് വെളിവില്ലാതെ അപ്പുറത്ത് കിടന്ന് പിച്ചിമ്പേയും പറയുവോ? ഏ, സുജാത കുഞ്ഞമ്മ ഗ്ലാസ് മാറി മദ്യം എടുത്ത് കുടിച്ചതേ കുഞ്ഞമ്മയാ. കല്യാണം മുടക്കാൻ നടന്ന് നമ്മൾ തോറ്റു. എനിക്ക് ഏറ്റവും വലിയ നഷ്ടം. നിങ്ങളൊക്കെ ഗാലറിയിലിരുന്ന് കളി കാണുന്നവരാ, ഞാനതല്ല, ഗ്രൗണ്ടിലിറങ്ങിയവളാ. അപർണ വളർത്തുമകള് മാത്രമല്ലേ, കൽത്തോട്ടത്തിലെ യഥാർത്ഥ അവകാശിയായ ബാലുവിന്റെ ഭാര്യ ഞാൻ. എന്നിട്ടോ ആ വീട്ടിലെ സ്വത്തിന്റെ മുന്തിയ പങ്കും അപർണ കൊണ്ടുപോയി. ശേഷിക്കുന്നത് ബാലുവിന് കൊടുക്കുമായിരിക്കും ആമി. ആ അത് കണ്ടറിയാം. എനിക്കും എന്റെ മോനും എന്ത് കിട്ടും? നിന്ന അവഗണന. ഇത്രയും നാളും ബാലുവിനൊപ്പം ഒരുമിച്ച് താമസിച്ചതല്ലേ റിയ, എന്നിട്ടെന്താ അവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാഞ്ഞത്? ഈ രാത്രി തന്നെ അതിനുള്ള മറുപടി പറയണോ? ഞാൻ മോശമല്ലാത്ത സ്വത്തുമായി അപർണ വന്ന് കയറുന്നതേ നിങ്ങളുടെ അനിയന്റെ ഭാര്യയായിട്ടാ. അതിന്റെ ഗുണം എന്തെങ്കിലും ഒരിക്കലും ഭാവനയ്ക്കും കിട്ടും. തനുശ്രീയെ സേതുപതി എന്തായാലും വെറുതെ വിട്ടയക്കില്ല. നാളെ സിദ്ധു അവളെ കെട്ടുമെന്ന് പറഞ്ഞോണ്ടിരിക്കുക തനുശ്രീ. അവക്ക് നല്ല രീതിയിൽ വട്ടുണ്ട്, അതാ അങ്ങനെ പറയുന്നത്. എന്തായാലും സിദ്ധുവിന്റെ പപ്പ അവക്കൊരു തുക കൊടുക്കും. അപ്പോഴും പിന്തള്ളപ്പെടുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, ഞാൻ. വിവാഹമുഹൂർത്തത്തിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളത്. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നാലോ? എന്തത്ഭുതം? ഞാനതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ശരി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.